അസലാ വലൈക്കും വഹമ്മുള്ള ബിസ്മി റഹ്മാൻ റഹീം അലഹമുല്ല ഹംദൻ കത്തീറൻ തൊയ്യൂബൻ മുബാറക്കൻ ഫീ വസു അല മുഹമ്മദിൻ വാലാ ആലിഹി വസ്ഹാബി അജ്മീൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ പ്രോഫ്കോണിലെ ക്യാമ്പസ് ഇൻട്രാക്ഷനിലാണ് നമ്മളുള്ളത് ഇതുവരെ കേട്ടത് പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ നാം നേർക്ക് നേരെ സംസാരിക്കുകയാണ് നമ്മുടെ പ്രോഫ്കോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് ഒരു മുഖപുര എന്ന നിലക്ക് എൻ്റെ ചിന്തയിൽ വന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ആദ്യം പങ്കുവയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റും നമ്മുടെ ഗേൾസ് വെനുവിലെ ഇൻട്രാക്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരം അവിടുത്തെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് ഈ കുറഞ്ഞ മണിക്കൂറുകളിൽ അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ ഒരു മാനസിക വികാരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത് എന്നെയും നിങ്ങളെയും വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷേ കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്ന് എന്ത് സങ്കട കഥകൾ കേട്ടാലും കരയാൻ പാടില്ല എന്നാണ് എന്നാൽ എട്ടു കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഒരു സഹോദരിയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകളെ നനച്ചിട്ടുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഈ ഇൻട്രാക്ഷൻ്റെ സെഷൻ തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സഹോദരി എന്നോട് പറഞ്ഞു ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ഫോമിൽ എന്താണ് പ്രശ്നം എന്ന് എഴുതുന്നിടത്ത് അവർ എഴുതിയിരിക്കുന്ന അഫയർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അഫയർ ഉള്ള ഒരു പെൺകുട്ടി കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് സ്വമേധയാ വന്ന് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണല്ലോ എന്ന നിലക്ക് ഞാൻ പരിചയപ്പെട്ട് സംസാരം തുടങ്ങി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്കൊരു അഫെയർ ഉണ്ട് അങ്ങനെ വിവാഹം വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വാശി പിടിച്ചപ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും സമ്മതിച്ചു അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും ആലോചനകളും കുടുംബ ചർച്ചകളും മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞു എനിക്ക് ആ വിവാഹം വേണ്ട എനിക്ക് ആ വിവാഹം വേണ്ട എനിക്കൊരിക്കലും ആ വിവാഹം നിങ്ങൾ നടത്തരുത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഫയറുമായി ബന്ധപ്പെട്ട എത്രയോ ഇരുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് വാപ്പയും ഉമ്മയും വാശി പിടിപ്പിച്ച് സമ്മതിപ്പിച്ച ഒരു കേസിൽ വേണ്ട എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് എന്താണ് എന്താണതിൻ്റെ കാരണം എന്താണ് എന്താണതിൻ്റെ കാരണം എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൾ കരഞ്ഞു വിതുമ്പി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എൻ്റെ ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്ത ഒന്ന് എൻ്റെ വിവാഹമായി മാറുക എന്നുള്ളത് ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് എന്ത് സുഖം എന്ത് സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ ഉപ്പക്കുമ്മക്കും പൂർണ്ണ ഇഷ്ടമില്ലാതെ ഈ കല്യാണം എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അത് പറഞ്ഞിട്ട് അവൾ വളരെയധികം സങ്കടപ്പെട്ട് കുറച്ച് സമയമിരുന്നു ഞാനൊരു സാവകാശം കൊടുത്തു ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവൾ പെട്ടുപോയ ഒരു ബന്ധം ഒഴിവാക്കുമ്പോഴുണ്ടാകുന്ന അങ്ങേയറ്റത്തെ മാനസിക സംഘർഷവും ആ സ്നേഹം ഉപേക്ഷിക്കുന്നതിലുള്ള വേദനയും എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് അവളുടെ തീരുമാന ശക്തി അതിൽ പ്രകടമാണ് സത്യത്തിൽ ആ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ ബഹുമാനിച്ചു പോയി കാരണം അതിൻ്റെ പാരൻസിനെ ഓർത്ത് ആ വിവാഹം വേണ്ട എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൗൺസിലിങ് ചെയ്യുന്ന ആളുകൾ മണിക്കൂറുകളോളം മെനക്കെട്ടിട്ട് പോലും ഒരു പെൺകുട്ടി ചിലപ്പോൾ എന്താവൂല ഒന്ന് കേൾക്കാൻ തയ്യാറവർ മോളെ നിൻ്റെ ഉമ്മ കരഞ്ഞ അപ്പുറത്തിരിക്കുന്നു വാപ്പയിരിക്കുന്നു ഇരിക്കുന്നു അവർക്കിഷ്ടമില്ല ഈ വിവാഹം അതുകൊണ്ട് നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാകാത്ത ലോകത്ത് സമ്മതിച്ച ഒരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഇന്ന് കൗൺസിലിംഗ് ഞാൻ കണ്ടു ഒരു പക്ഷേ നിങ്ങളോടെ എന്തിനത് പറയുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത് സങ്കടപ്പെടുത്തരുതേ മാതാപിതാക്കളെയും ഇത്തരം പാവപ്പെട്ട പെൺകുട്ടികളെയും എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറയാനുള്ള കാരണം ഒരു പക്ഷെ ഒരു തമാശ എന്ന നിലക്കോ ക്യാമ്പസിലെ ഒരു സംഗതി എന്ന നിലക്കു പ്രണയം എന്നത് ഇന്നത്തെ ഒരു മുദ്രാവാക്യമാണ് പ്രേമിക്കൂ എന്നാണ് ചില മുദ്രാവാക്യങ്ങളുടെ ആശയങ്ങൾ പോലും അങ്ങനത്തെ സമയത്ത് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ കാലത്തിന് പറ്റാത്തവരും ലോകമറിയാത്തവരും കാല കാലികമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരും എന്നൊക്കെ യാഥാസ്ഥികരെന്നൊക്കെ വിളിച്ചാലും വീടുകൾക്കുള്ളിൽ നടക്കുന്ന ഈ വേദനകൾ ഒരുപക്ഷെ നമ്മൾ അറിയാതിരിക്കുന്നു എന്നാണ് സുഹൃത്തുക്കളെ അനുജന്മാരെ എനിക്ക് ഇന്നലത്തെ ദിവസങ്ങളിൽ വന്ന ഫോൺ കോളുകളും ഇന്ന് പെൺകുട്ടികളുടെ ഓഡിറ്റോറിയത്തിന് പുറത്ത് കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളെയും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരികയാണ് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഒരു രക്ഷിത പറഞ്ഞു അടുത്ത നമ്പർ എൻ്റെ മോളതാണ് കൗൺസിലിംഗ് സെൻറ്ററിൽ നിങ്ങൾ പോവുകയാണോ നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ വല്ലാത്ത പ്രയാസത്തിലാണ് ഞങ്ങൾ ഒരു പയ്യനെ ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് ഒരിക്കലും ആ കല്യാണം നടത്താൻ പറ്റില്ല ഞങ്ങൾ ഉറക്കമില്ലാതിരിക്കുകയാണ് ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് അവസാനം ഇവിടെ നിങ്ങളുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ഇന്നും ഞങ്ങളെ നിരാശപ്പെടുത്തരുത് നിങ്ങൾ അറിയുമോ സുഹൃത്തുക്കളെ നിങ്ങളയക്കുന്ന മെസ്സേജുകൾക്ക് അപ്പുറത്ത് കാത്തു നിൽക്കുന്നവരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നൊമ്പരപ്പെട്ട് രോഗികളായ അനവധി നിരവധി ഉമ്മമാരെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും കെടുത്തിയ ചില വിവാഹ മുഹൂർത്തങ്ങളെ മരണ തുല്യമായ വിവാഹ മുഹൂർത്തങ്ങളെ നിങ്ങൾക്കറിയുമോ മകൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയാൽ സ്ട്രോക്ക് വന്ന് അറ്റാക്ക് വന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ അനേകം കുട്ടികളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രക്ഷിതാക്കളെ നിങ്ങൾക്കറിയുമോ ഒരു അനുഭവം കൂടെ നിങ്ങളോട് പറയട്ടെ പ്രോഫ്കോണിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡ്രഗ്സ് ഫ്രീ ക്യാമ്പസ് എന്നുള്ള നിലക്ക് നമ്മളൊരു രഹരിമുക്ത ക്യാമ്പസ് എന്ന നിലക്ക് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്ത് പെരിന്തൽ മണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു സംഗമം നടത്തി ഇവിടുത്തെ പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടർമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി അവരുടെ ഒരു സഹകരണം ക്യാമ്പസിൽ ഈ ഡ്രഗ്സ് ലഹരി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയാണ് അവരെ നമ്മൾ ബന്ധപ്പെട്ട് അവർ വന്നു അങ്ങനെ ഇവിടുത്തെ ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പൾ അവിടെ ഒരു സ്പീച്ച് നടത്തി ഓരോ വാക്കുകളും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു ഒരൗപചാരികതയല്ല ആത്മാർത്ഥമായ വാക്കുകൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും ഇവിടെ വന്ന ഒരു പ്രിൻസിപ്പളാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഒരു ഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം ഒരു പിന്നെ എം ഫിൽ ഡോക്ടറാണ് പിന്നെ അദ്ദേഹം ഒരു വലിയ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളാണ് നല്ല പോസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഡോക്ടറേറ്റിന് വേണ്ടി റിസർച്ചിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വലിയ പ്രയാസങ്ങളും എനിക്ക് വന്നു അപ്പോൾ അത് വന്നപ്പോൾ എനിക്കെന്താ വച്ചാൽ ഭയങ്കര മാനസിക ടെൻഷൻ വന്ന് ഞാൻ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്കൊരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് എൻ്റെ മനസ്സൊക്കൊരു ചിന്ത വന്നു എന്തായിരുന്നു ആ ചിന്ത എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു എനിക്ക് കുട്ടിയുണ്ട് അപ്പോൾ ഞാൻ സൂയിസൈഡ് അടുത്ത നിമിഷം ഞാൻ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണത്തെ എൻ്റെ മരണത്തെ എൻ്റെ മക്കൾ എങ്ങനെ കാണും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ മക്കൾ വന്ന് നിൽക്കുന്നത് ഒരു രണ്ട് സെക്കൻഡ് എൻ്റെ മനസ്സൊക്കെ വന്നു അതോടുകൂടെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത് ഉപേക്ഷിച്ചു മാത്രമല്ല എൻ്റെ പഠനത്തെ പൂർവോപരി ഒരു ചാലഞ്ചായി എടുത്ത് ഞാൻ റിസർച്ച് പൂർത്തിയാക്കി ഇന്ന് ഏറ്റവും ഉയർന്നൊരു പോസ്റ്റിൽ ഞാൻ വന്ന് നിൽക്കുന്നു ആ രണ്ട് സെക്കൻഡ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാൻ രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇവിടെ ഇഷ്ടമില്ലാതെ വന്നവരോടും താല്പര്യമില്ലാതെ നിർബന്ധപൂർവ്വം ബസ് കയറ്റിക്കൊടുത്തവരോടും പാരൻസ് നിർബന്ധിച്ച് വന്നവരോടും ഒരു രണ്ട് സെക്കൻഡ് സുഹൃത്തുക്കൾ രണ്ട് സെക്കൻഡ് അല്ലാത്ത സമയമെല്ലാം നിങ്ങളുടെ മനസ്സുകൾ അടഞ്ഞു കിടന്നാലും രണ്ട് സെക്കൻഡ് ഞാൻ നിങ്ങളോട് ദയനീയമായി അഭ്യർത്ഥിക്കുന്നു ഏതാണ് ആ രണ്ട് സെക്കൻഡ് എന്നറിയ സുഹൃത്തുക്കളെ നീരിക്കുന്ന നിങ്ങൾക്കെല്ലാം അത്യതമകമായി നിങ്ങളെ സ്നേഹിക്കുന്ന പാരൻസ് ഉണ്ട് വാപ്പയെ തൽക്കാലം നിങ്ങൾ മറക്കും ഉമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവരും ഞാൻ എന്തിനാ പറഞ്ഞു തരും നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിന് പകരം നൽകാൻ അതിനെ പരിഹരിക്കാൻ നാടിൻ്റെ മുഖ്യമന്ത്രിക്ക് പറ്റൂല ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന് പറ്റില്ല ഇവിടുത്തെ ഏറ്റവും അംഗബലമുള്ള ഒരു സാമൂഹ്യ സംഘടനക്ക് പറ്റില്ല നിങ്ങളുടെ ഉമ്മൻ്റെ മനോവേദന പരിഹരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ ഒരു ഇരുപത്തിരണ്ട് പതിനെട്ട് പത്തൊമ്പതൊക്കെ വയസ്സായ ഒരു മകനെ കുറിച്ച് ഒരു ഉമ്മ എന്തുമാത്രം വ്യാകുലപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരു രണ്ട് സെക്കൻഡ് നിങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഓർത്താൽ ഈ ഒരു ഈ ഒരു പ്രോഫ്കോണിൽ മൂന്ന് ദിവസത്തെ വയൽ വേണ്ട സുഹൃത്തുക്കളെ ആ മനസ്സ് തുറക്കുന്ന രണ്ട് സെക്കൻഡ് മാത്രം മതി നിങ്ങൾക്കറിയോ എൻജിനീയറിംഗിന് പഠിക്കുന്ന മൂന്നാം വർഷ വിദ്യാർത്ഥി പരീക്ഷയുടെ പേപ്പറുകൾ നഷ്ടപ്പെട്ട് അവൻ എങ്ങോട്ട് പോകുന്നെന്ന് ഒരു പ്രത്യേക അവസ്ഥയിൽ വീട്ടിലിരിക്കുമ്പോൾ അക്ഷരം നന്നായി കൂട്ടി എഴുതാൻ പറ്റാത്ത അവൻ്റെ ഉമ്മ ഒൻപത് പേജാണ് സത്യമാണ് കേട്ടോ ഒൻപത് പേജ് പേജ് നമ്പർ ഇട്ട് അവർ എന്നോ പഠിച്ചു മറന്നുപോയ നാലാം ക്ലാസ് മലയാളത്തിൽ എഴുതി കൊടുത്ത് തന്നു എനിക്ക് ഞാൻ കൗൺസിലിങ്ങിൻ്റെ മുമ്പത് വായിച്ചു വായിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ മൂന്നാം ക്ലാസ് മുതലുള്ള കഥകൾ ആ ഉമ്മ പറയാണ് സുഹൃത്തുക്കൾ ഓരോ സെക്കൻഡ് നമ്മളെ ഫോളോ ചെയ്യാണ് ആ സ്നേഹം ഒരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കേട്ടു കേട്ടവർ എന്നോട് തൽക്കാലം ക്ഷണിക്കാം എന്താണ് ആ കഥരും അതിൽ മോട്ടിവേഷനിൽ ആ ഡോക്ടർ ആ സൈക്കോളജിസ്റ്റ് അയാളുടെ സ്വന്തം അനുഭവം പറയാം ഒരു അൻപത് കൊല്ലം മുമ്പിൽ നാൽപ്പത് കൊല്ലം മുമ്പുള്ള ഒരു സ്കൂൾ നിങ്ങളെ മനസ്സിൽ വന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഫീസ് അടക്കാൻ നോക്കുമ്പോൾ എന്തില്ലാരെങ്കിലും പത്താം ക്ലാസ് ഫീസ് അടക്കാൻ പത്ത് റുപ്പ്യ കുറവ് അന്നത്തെ പത്ത് രൂപ എന്തൊരായിരമോ പതിനായിരമോ നിങ്ങൾ സങ്കല്പിച്ചോളൂ ആ പത്ത് രൂപ കൊടുക്കല്ല വീട്ടിൽ വന്നു വാപ്പനോട് ചോദിക്കാം വാപ്പനെന്ത് പണല്ലോ ഉമ്മനോട് പറഞ്ഞു ഉമ്മ സ്കൂളിൽ പഠിച്ച് പാസ്സായി വലിയ സ്വപ്നങ്ങളുള്ള ആളാണ് ഈ പരീക്ഷയ്ക്ക് എനിക്ക് എഴുതാൻ കഴിയണം പത്ത് രൂപ എനിക്ക് കിട്ടണം ഉമ്മ കോന്തല അയച്ച് പത്ത് രൂപ കൊടുത്തു അന്നു രാത്രി ആസ്തമ രോഗിയായ ഉമ്മ എന്തു ചെയ്തു ആസ്തമ കലശലായി വിഷമിച്ച് കിടക്കണം അപ്പൊ ഉപ്പ ചോദിച്ചു നിന്റെ അടുത്ത് ഞാനൊരു പത്ത് രൂപ തന്നിരുന്നില്ലേ എന്തിന് നിനക്ക് കപ് സിറപ്പ് വാങ്ങാൻ എന്നിട്ട് അതെവിടെ അതിപ്പോ ഒഴിച്ചാൽ ഒരു സമാധാനം നിനക്ക് കിട്ടും അത് കേട്ട് നിൽക്കുന്നത് ആരെയോ പത്താം ക്ലാസ്സിൽ കിടക്കുന്ന ഈ മകൻ ഈ സംഭവം സ്വന്തം അനുഭവം പറയുന്ന ഇയാൾ അയാൾ ആകെ ഭയപ്പെട്ടു പോയി ആ പത്ത് രൂപ അതായിരുന്നു ഉമ്മക്ക് ആസ്തമ രോഗിയുടെ മനസ്സും വേദനയും ആസ്തമയുള്ളവർക്ക് അറിയും ആ സമയത്ത് കൊടുത്ത ആ പത്ത് രൂപ മകന് ഫീസ് കൊടുക്കാൻ കൊടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ കഥ അവിടെ അവസാനിക്കുന്നില്ല രോഗം കലശലായി ഹോസ്പിറ്റലിലേക്ക് എടുത്തു അവസാന നിമിഷങ്ങൾ എൻ്റെ മകൻ്റെ എൻ്റെ തലയിൽ മെല്ലെ മുടികൾക്കിടയിലെ ഓടിച്ചുകൊണ്ട് ഉമ്മ തലോടി മെല്ലെ ആ കൈകൾ തണുത്തു അതോടുകൂടെ ആ ജീവിതം അവസാനിച്ചു ആ പത്ത് രൂപ മറക്കാൻ പറ്റും സുഹൃത്തുക്കളെ പ്രായം ഇത്രയായിട്ടും ആരോഗ്യം ഇത്രയായിട്ടും ദുർബലയായ ഒരു മാതാവിനെ ടെൻഷൻ അടിപ്പിക്കുന്നവർ മാപ്പർഹിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം ചോദിക്കുക അതാണ് ആ രണ്ട് സെക്കൻഡ് ആ രണ്ട് സെക്കൻഡ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ മനസ്സിനെ ഉമ്മയുടെ മനസ്സിനെ തണുപ്പിക്കാനാവില്ല ആ ഒമ്പത് പേജ് ഞാൻ വായിച്ചു ചെറിയൊരു ഉപദേശമൊക്കെ കൊടുത്തു സുഹൃത്തുക്കൾ ഒരു രക്ഷയില്ല എന്താ പറയുക പോൺസൈറ്റാണ് പോൺസൈറ്റ് അതാണ് കണ്ട് കണ്ട് ആയിട്ട് ഒരു മാനസിക രോഗി ആയിരിക്കുകയാണ് അവൻ മൂന്നാം വർഷത്തിൽ എന്നിട്ട് എന്താ സംഭവിച്ചെറിയെങ്കിൽ അവസാനം നമുക്കൊറ്റ മാർഗമുള്ളൂ അഡിക്ഷൻ ആയ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ ഒറ്റ മാർഗ്ഗമുള്ളൂ അവൻ എന്തിനാണോ അഡിക്റ്റായത് അത് കിട്ടാതെ രണ്ടാഴ്ച മാറ്റി പാർപ്പിക്കുക ഞാൻ അവനോട് അഭ്യർത്ഥിച്ചു നിനക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ടോ രണ്ടാഴ്ച നമ്മളെ കൂടെ നിൽക്ക് അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണ ഡി അഡീഷൻ സെൻറ്ററിലാക്കി സുഹൃത്തുക്കളെ ഞാനൊരു ആഴ്ച കഴിഞ്ഞ് അവിടെ സന്ദർശിച്ചു അവൻ അവൻ്റെ പ്രകൃതി തന്നെ ജീവിതം തന്നെ മാറിയിരിക്കും ആളെന്നെ മാറിയിരിക്കും രണ്ടാഴ്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു സത്യം പറയേ രണ്ടാഴ്ച നിനക്ക് കിട്ടിയിരുന്ന എന്തോ കിട്ടാതായത് കൊണ്ടാണല്ലോ നീ ആളു മാറിയത് ആ കിട്ടാതായത് എന്താണെന്ന് നീ പറ അവൻ പറഞ്ഞു പക്ഷെ അവൻ്റെ അഡിക്ഷൻ സെന്ററിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ ഉമ്മ എഴുതി തന്ന ആ കടലാസിൽ എന്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ആ കടലാസ് എനിക്ക് തരൂ എൻ്റെ ഉമ്മക്ക് പറയാനുള്ളത് ഞാനൊന്ന് കേൾക്കട്ടെ സുഹൃത്തുക്കളെ ഇരുപത്തിരണ്ട് വയസ്സുവരെയും ഉമ്മയുടെ മനസ്സിൽ എന്തെന്ന് അറിയാൻ ആഗ്രഹിക്കാത്തവൻ ഡി അഡീഷൻ സെന്ററിൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ അവൻ്റെ ഉമ്മ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ ആ ഒരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പറയാനാകുമോ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫോൺ എടുത്ത് വിളിച്ച് ഉമ്മ എന്നെപ്പറ്റി നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനാകേണ്ട ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതാണ് നബിയുടെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വാസമാണല്ലോ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം ഒന്ന് ചെറുക്കാണ് ഒന്ന് കൊലപാതകമാണ് രണ്ടും ആരും ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കൂ മൂന്നാമത്തത് പറഞ്ഞത് മനസ്സിനെ ഒരു വചനം കൂടെ കേൾക്കൂപ്പിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മുദ്മിനു നിഷേധിക്കുന്നവനും ലഹരി മദ്യമുപയോഗിക്കുന്നവനും മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു ഹദീസും കൂടെ കേൾക്കും നിന്റെ പിതാവിന്റെ സ്നേഹത്തെ നീ സംരക്ഷിക്കണം ആ ബന്ധത്തെയും സ്നേഹത്തെയും മുറിച്ചു കളയരുതേ നീ ഫയുഹു അത് നീ മുറിച്ചാൽ നിന്റെ മനസ്സിലെ വെളിച്ചം അള്ളാഹു കെടുത്തു സുഹൃത്തുക്കളെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ താല്പര്യവും നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നതും എത്രമാത്രം ശ്രദ്ധയോടെയാണെന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കൂ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ആശ്വസിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സിനെ നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കരുത് ഒരു പക്ഷേ അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഈ പത്താം തീയതി ഉച്ചക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ മനസ്സുകൾ എല്ലാ ആശങ്കകളിൽ നിന്നും മുക്തമാകുമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാതെ നമ്മൾ ഇവിടെ എങ്ങനെ വന്നു നമുക്കിഷ്ടമില്ലാതെ നമ്മളിൽ പലരും ഇവിടെ എങ്ങനെ വന്നു അതിന്റെ ഉത്തരം ഒരു പക്ഷേ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളെ അള്ളാഹു നിരാകരിക്കുകയില്ല എന്നതായിരിക്കണം ഡി അഡിഷൻ സെന്ററിൽ നിന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് തൽക്കാലം പിന്നെ മദ്യത്തിൽ നിന്ന് മോചിതനായി നല്ല മനസ്സോടെ പുറത്തിറങ്ങുമ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ വാക്ക് അതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നു രക്ഷപ്പെട്ടത് എന്നോ മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ വാപ്പയോ ഉമ്മയോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കണം എന്നയാൾ പറഞ്ഞ പോലെ ആ പ്രാർത്ഥനകൾ ഒരു പക്ഷേ ഈ ഇരുത്തത്തിൻ്റെ പിന്നിലുണ്ടായിരിക്കണം സുഹൃത്തുക്കളെ ഒരു മാറ്റത്തിന് തീരുമാനമെടുക്കാൻ സമയമായി നിങ്ങൾ ഫോണിൽ എന്തോ കാണുന്നു സംശയമുണ്ട് മാതാപിതാക്കൾക്ക് ഇല്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ ക്യാമ്പസിൽ ഏതോ ഒരു പെൺകുട്ടിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ നിങ്ങളുടെ ഉമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു വേദനയുണ്ട് ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്തോ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ വെറുതെ ഫീസ് വാങ്ങി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരല്ലേ എന്നൊരു വേദന ഉമ്മയുടെ മനസ്സിലുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് ഉമ്മയെ ബോധ്യപ്പെടുത്താനും ആ മനസ്സിനെ ടെൻഷൻ ആക്കാതിരിക്കാനും നിങ്ങൾക്ക് പറ്റണം ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയാലോ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുകയാണ് നിങ്ങളോട് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും ഒരു കുട്ടികളുള്ള മാതാവ് സ്ട്രോക്ക് വന്നോ ടെൻഷൻ വന്നോ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മക്കളെക്കുറിച്ചുള്ള വേദനയാണെന്ന് തൊണ്ണൂറ് ശതമാനവും നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഉമ്മ ഒരു രോഗിയാകാതിരിക്കാൻ മനോവേദന കൊണ്ട് ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ സുഹൃത്തുക്കളെ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ചെറിയ മാറ്റം ആവശ്യമുള്ളൂ ആ മാറ്റം നമുക്ക് വലിയ സന്തോഷം നൽകും ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം മാറാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് സത്യം അത് പറഞ്ഞു കൊടുക്കുക സത്യം പറഞ്ഞുകൊടുക്കുക അള്ളാഹു എടുക്കുന്ന ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവനത് നിരാകരിക്കാം ഇന്നതിനാൽ അക്രമികൾക്കൊരു നരകമുണ്ട് അതിന്റെ ചുമരുകൾ തീയിൻ്റെ ചുമരുകൾ അവർക്ക് ചുറ്റും കവചങ്ങൾ തീർക്കും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എന്തെങ്കിലും സുഹൃത്തുക്കളെ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പ് അതിന്റെ ഒരു ചാൻസ് ഇന്നാണ് പടച്ചോനെ ചെയ്തു പോയ തെറ്റൊക്കെ പുറത്ത് ഇന്നു മുതൽ ഒരു നല്ല മനുഷ്യനാവാം അത് തിരിച്ചുവരവിൻ്റെ ഒരു ചിന്തയാണ് സുഹൃത്തുക്കളെ ഇതിനു പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ തീഷ്ണമായ ഒരു പരീക്ഷണം വന്ന് തൽക്കാലം മുന്നോട്ട് പോകുന്ന സ്മൂത്തായ ജീവിതത്തിന്റെ ലൈഫിന്റെ മുന്നോട്ട് പോക്ക് നിലക്കുമ്പോൾ മറന്ന് ആലോചിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും പിഴച്ചു നിങ്ങൾ കേട്ടില്ല ഒരു പയ്യൻ പതിനേഴ് വയസ്സുള്ളൂ അവന് അച്ഛനോട് വാശി പിടിച്ചതാണ് ബേക്ക് വേണം നല്ല സി സിയുള്ള ബേക്ക വാങ്ങിക്കൊടുത്തത് അവർക്കിഷ്ടം ഉണ്ടായിട്ടല്ല അവനെ കീഴ്പ്പെടുത്താൻ വാങ്ങിക്കൊടുക്കല്ലാതെ നിവർത്തില്ലാത്തു വാങ്ങിക്കൊടുത്തിട്ട് എന്താ പറയുക രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അവനെ എത്ര എത്ര പവർ ഉണ്ട് ബേക്കിനെന്ന് പരീക്ഷിച്ചതാണ് റോട്ടിൽ ആരുമില്ലാത്ത സമയത്ത് രാവിലെ അഞ്ച് മണിക്ക് എന്തും ചെയ്യാലോ മനസ്സിൽ തോന്നുന്ന ആര് തടസ്സപ്പെടുത്തല്ലല്ലോ നന്നായിട്ട് ബേക്കെടുത്ത് നേരെ പോയൊരു പോസ്റ്റിന് കൊടുത്തു മീൻസ് ബേക്ക് കിട്ടിയതിൻ്റെ അത്ര പോലും രൂപം അവൻ്റെ അവൻ്റെ ഡെഡ് ബോഡി പെറുക്കിയെടുക്കുമ്പോൾ അല്ല ഒരു മനുഷ്യൻ്റെ ഷെയ്പ്പ് അതുപോലില്ല അത്ര വിരൂപമായ രൂപത്തിലാണ് അവൻ്റെ അവസാനത്തെ അന്ത്യം അവൻ്റെ മാതാപിതാക്കളെ എന്തും ചെയ്യാം പക്ഷെ വരുന്നത് നമ്മൾ അനുഭവിക്കണമെന്ന് മാത്രം മൂന്നാമത്തെ ഘട്ടം മരണമാണ് എന്നെങ്കിലും ഒരിക്കൽ അത് വരും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ആർക്കും മരിക്കാനാവില്ല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ആർക്കും മരിക്കാനാവില്ല കുറിച്ച് നിരൂപണം നടത്താതെ ഒരാൾക്കും ആത്മാവിനെ വിട്ടുകൊടുക്കാനാവില്ല ആ ഒരു സന്ദർഭത്തിലെങ്കിലും ഞാൻ ഈ പറയുന്ന വാക്കുകളെ നമ്മൾ ഓരോരുത്തരും ഓർക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലൊരു ജീവിതത്തിൻ്റെ സമയത്തിൽ ഒരു സമാരംഭത്തിൽ നല്ലൊരു യുവത്വത്തിൽ ഒരു നന്മയുടെ ജീവിതത്തിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കാം ഈ മു അവസാനിക്കും മുമ്പ് ഒരു വാക്ക് ഞാൻ പറയാം ഇങ്ങള് പറയുന്നത് പോലെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ എന്താ പിന്നെ ജീവിതത്തിൽ രസമുള്ളത് സന്തോഷമുള്ളത് ഒരു സ്വാതന്ത്ര്യമുള്ളത് എന്താണൊരു ഹരമുള്ളത് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് എന്ത് ജീവിതമാണ് എന്നൊരു പക്ഷെ ചോദിക്കും സുഹൃത്തുക്കളെ ഒരു സ്വാതന്ത്ര്യത്തിനും മതം എതിരല്ല മതം എവിടെയെങ്കിലും ഇടപെട്ട് നിങ്ങളോടൊരു നോ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം തരും നിങ്ങളൊക്കെ നല്ല വിവരമുള്ള മെക്കാനിക്കലായും അതേപോലെ ഇലക്ട്രോണിക്സൊക്കെ അറിയുന്ന ആളുകളുണ്ടായിരിക്കും ഒരു ചെറിയൊരു സംഗതി ഉള്ളൂ ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു വീട്ടിലൊരു ഒരു കംപ്രസർ മോട്ടറ് കോയൽ കിണർ ഉപയോഗിക്കേണ്ട ഒരു കംപ്രസ്സർ മോട്ടറുണ്ടായിരുന്നു അത് വെച്ച കാലം മുതൽ എന്നും ഞാൻ എന്തു ചെയ്യും കുറച്ച് ദിവസം വർക്ക് ചെയ്ത അപ്പോൾ ഒരു മെക്കാനിക്കിനെ വിളിക്കാം അപ്പോൾ ഞാൻ അവസാനം ഒരു എക്സ്പേർട്ടായ മെക്കാനിക്കോട് ചോദിച്ചു എന്നും അതിൻ്റെ ഈ കപ്പാസിറ്റർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവരും ചെയ്യണതാണോ അത് എൻ്റെ വീട്ടിലെ മോട്ടറിൻ്റെ മാത്രം പ്രശ്നമാണോന്ന് അപ്പോൾ അവസാനം ആത് വിദഗ്ധൻ പറഞ്ഞു നിങ്ങളുടെ സ്വിച്ച് ഒന്ന് ക്രമീകരിച്ചാൽ അത് ശരിയാവുന്ന അങ്ങനെ കുറച്ച് വില കൂടിയ ഒരു സ്വിച്ച് ക്രമീകരിച്ച് ഇന്ന് വരെ ഞാൻ ആ സ്വിച്ച് മാറ്റിയത് മുതൽ ഇന്ന് വരെ ആ മോട്ടറ് കംപ്ലൈൻറ് ആയിട്ടില്ല അതൊരു അറിവാണ് അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ കറൻറ്റിൻ്റെ വേരിയേഷൻ ലോടത്ത് പാലിക്കേണ്ട ഒരു മര്യാദ ഒരു നിയമം എനിക്കറിയില്ല അതറിയുന്ന ഒരാൾ പറയുന്നത് വരെ അതിൻ്റെ നിലനിൽപ്പിനെയാണ് ബാധിച്ചത് സുഹൃത്തുക്കളെ ഞാൻ ഉറപ്പിച്ച് പറയാണ് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാം ഇടപെടുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ എന്ന നിലക്ക് നിങ്ങൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപദേശാണ് അല്ലേ ആ ഉപദേശാണ് ഈ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ തന്നു വിചാരിച്ചുള്ള ചാർജ് ചെയ്യേണ്ട കാര്യത്തിൽ ബാറ്ററിൻ്റെ കാര്യത്തിൽ അത് പാലിക്കുന്നത് എന്താ അത് എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ പാലിക്കുന്നത് എൻ്റെ പതിനയ്യായിരം രൂപ വിലയുള്ള മൊബൈൽ നിലനിൽക്കണോ ആ ഒരു നിയമം പാലിക്കണം അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നിലനിൽക്കണോ ഭൂമിയിൽ സമാധാനത്തോടെ ഈ ശരീരവും ഈ മസ്തിഷ്കവും ഒക്കെ ഡിസൈൻ ചെയ്തൊരു എഞ്ചിനീയർ ആണല്ലോ സുഹൃത്തുക്കളെ ഈ മസ്തിഷ്കം കമ്പ്യൂട്ടറിനെക്കാളും കപ്പാസിറ്റി മെമ്മോറിയൊക്കെ ഉള്ളൊരു മസ്തിഷ്കം സംവിധാനത്തിൻ്റെ പിന്നിലൊരു ബുദ്ധിയില്ലേ ഈ ബലിഷ്ഠമായ ശരീരത്തിന് പിന്നിലൊരു ബുദ്ധിയില്ലേ ഈ സന്ധികളുടെ ബുദ്ധികൾക്ക് പിന്നിലൊരു ബുദ്ധിയില്ലേ ഹൃദയത്തിൻ്റെ വാൽവിന് പിന്നിലൊരു ബുദ്ധിയില്ലേ ആ ബുദ്ധിയുള്ളവൻ തന്ന ഇൻസ്ട്രക്ഷൻ ആകാശത്ത് നിറങ്ങി വന്ന മാർഗരേഖ അതാ കുർആാനുസന്നെത്തും അതനുസരിച്ച് പോകുന്നത് നിലനിൽപ്പിനാണ് നാം നശിക്കാതിരിക്കാൻ നാം ജീവിക്കുന്ന കാലത്തോളം സമാധാനത്തെ ജീവിക്കാൻ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല അത് പാലിച്ചേ പറ്റും ഇപ്പോൾ ലഹരി ഒരല്പം എപ്പോഴെങ്കിലും ഹാൻഡ്സ് ഉപയോഗിക്കുന്ന ഒരാൾ സുഹൃത്ത് പ്രശ്നമൊന്നുമില്ല സുഹൃത്ത് ഇജിതിൻ്റെ ആളൊന്നും ആവണ്ട എന്നാ ഒന്ന് അല്പം ഒരു നുള്ള നമ്മുടെ കൈ പക്ഷേ നമ്മുടെ ഈ പരിശുദ്ധമായ ശരീരത്തിൽ ലഹരിയുടെ ഫസ്റ്റ് സ്പർശനം ആദ്യ സ്പർശനം ഏത് ലഹരിയുടെ ആദ്യ സ്പർശനം ആ സ്പർശനത്തോട് കൂടെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ബോഡിയെ കൈവിട്ടു നാം നമ്മെ കൈവിട്ടു നാം പരിശുദ്ധമായി സൂക്ഷിച്ചു വന്ന നമ്മെ നാം കൈവിട്ടു പിന്നെ എന്തു സംഭവിക്കാം പിന്നെ എന്തു സംഭവിക്കാം കാരണം അതിനു മാത്രം പ്രശ്നം നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് ഉണ്ടാക്കും അതുകൊണ്ടാണ് കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന വാക്കായിട്ട് പറഞ്ഞത് എന്തിലെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നാം ലംഘിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ നശിപ്പിക്കുന്നതിലേക്ക് എത്തിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് തീരുമാനിക്കാം എന്താ നമുക്ക് പ്രയാസം നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ശക്തിയും നമ്മുടെ മനസ്സും എല്ലാം വെച്ച് നമുക്ക് തീരുമാനിക്കാം എന്നെ അതീവമായി സ്നേഹിക്കുന്ന ഉമ്മ എന്നെക്കുറിച്ച് ആലോചിച്ചൊന്നും വിഷമിക്കേണ്ടി വരില്ല എനിക്ക് ദോഷകരമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് കഴിഞ്ഞ തെറ്റുകളിന്ന് പശ്ചാത്തലപ്പിച്ച് ഒരു നല്ല മനസ്സിൽ പ്രകാശമുള്ള സന്തോഷമുള്ള കുറ്റബോധമില്ലാത്ത ഇരുട്ട് നിറയാത്ത ഇടിയും മിന്നലുമുള്ള ആകാശത്തെ പോലെ എപ്പോഴും കാർമേഘം നിറഞ്ഞ ഒരു ഭീതിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാതെ നല്ല പ്രകാശമാനമായ ഒരു മനസ്സുമായി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ആരാധനകളും വിശ്വാസങ്ങളുമാണ് ഇസ്ലാമിൻ്റേത് അത് ഉൾക്കൊള്ളുവാനും പുതിയൊരു മാറ്റത്തിനും നിങ്ങൾ തയ്യാറാണ് ആ മാറ്റത്തിലേക്ക് സഹായകമാകുന്ന വഴിയാണ് നിങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങളായി ചോദിക്കാൻ പോകുന്നത് തീർച്ചയായും ഇതൊരു ചർച്ചയാണ് നിങ്ങൾ എല്ലാവരും അതിൻ്റെ ഗൗരവത്തോടുകൂടി ഇരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് കേൾ ഞാൻ വായിക്കുന്നത് ഇത് സ്വാഭാവികമായ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി തന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എഴുതി തന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിരിക്കരുത് ഒരാൾ ഗൗരവപരമായ ഒരു ഉത്തരം അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളെ അതിൻ്റെ ഗൗരവത്തോടെ കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇത്ര ദിവസ സമയങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും ഇതൊക്കെ എന്തിനെന്ന് നിസ്സാര ഭാവത്തോടെ നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നല്ലതു കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് നന്മയുടെ തുടക്കമാണ് അതുപോലും കിട്ടാത്ത അധഭാഗ്യരുണ്ടെങ്കിൽ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ അള്ളാഹുവെ നല്ലത് തോന്നാനും നന്മയിലേക്ക് വരാനുമുള്ള ഒരു മനസ്സെങ്കിലും തരൂ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു പ്രോഫ്കോൺ അതിന് മാത്രം പിന്നിട്ടു നന്മ കണ്ടെത്താനും നല്ലവരായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും